കിണറ്റിൽ വീണ പന്നിയെ വെടിവെച്ച് കൊന്ന് സംസ്കരിച്ചു. മുക്കം നഗരസഭയിലെ തൂങ്ങുമ്പുറം ഉരുളൻകുന്നുമ്മൽ അബ്ദുറഹ്മാന്റെ വീട്ടിലെ കിണറ്റിൽ വീണ പന്നിയെയാണ് വെടിവെച്ച് കൊന്നത്. വെള്ളിയാഴ്ച രാവിലെ കിണറ്റിൽ വീണ പന്നിയെ മുക്കം ഫയർഫോഴ്സ് എത്തി കരയ്ക്ക് കയറ്റാൻ ശ്രമിച്ചെങ്കിലും പറ്റാതായതോടെ വനംവകുപ്പിന്റെ അനുമതിയോടെ മുക്കം നഗരസഭയിലെ എം പാനൽ ഷൂട്ടർ ചന്ദ്രമോഹൻ എത്തി വെടിവെച്ച് കൊല്ലുകയായിരുന്നു. മുക്കം നഗരസഭയിലെ തൂങ്ങുമ്പുറം ഉരുളൻകുന്നുമൽ അബ്ദുറഹ്മാന്റെ വീട്ടിലെ കിണറ്റിൽ വീണ പന്നിയെയാണ് വെടിവെച്ച് കൊന്നത്. വെള്ളിയാഴ്ച രാവിലെ 9:30 പന്നി കിണറ്റിൽ വീണത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നഗരസഭാ കൗൺസിലറേയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും ഫയർഫോഴ്സിനെയും വിവരമറിയിക്കുകയും മുക്കം ഫയർഫോഴ്സ് എത്തി പന്നിയെ റെസ്ക്യൂ നെറ്റ് ഉപയോഗിച്ച് കരയ്ക്ക് കയറ്റാൻ നോക്കിയെങ്കിലും പറ്റാതായതോടെയാണ് വനംവകുപ്പിന്റെ അനുമതിയോടെ മുക്കം നഗരസഭയിലെ എം പാനൽ ഷൂട്ടർ ചന്ദ്രമോഹൻ വെടിവെച്ച് കൊന്നത്. നാല് തവണ വെടിവെച്ചതോടെയാണ് പന്നിയെ കൊല്ലാൻ സാധിച്ചത്. പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്നും വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നുണ്ടെന്നും കാട്ടുപന്നി ശല്യത്തിന് അധികൃതർ പരിഹാരം കാണണമെന്നും വീട്ടുകാരനും കർഷകനുമായ അബ്ദുറഹ്മാൻ പറഞ്ഞു. നല്ല ശല്യവിള ഞാനിവിടെ ഉണ്ടാക്കുന്ന കൃഷി മുഴുവനും കഴിഞ്ഞുണ്ടാക്കിയ മുഴുവൻ നശിച്ചു. ഒരു 10-15 കൊള്ളി പൂള നട്ടിട്ട് ഒന്നും ഉണ്ടായില്ല. ഇവിടെ വാഴ ഉണ്ടായി, ചേന ഉണ്ടായി, ഒന്നും ഒരു കൃഷി ഒരു സാധനവും ഉണ്ടായില്ല. ഇവിടെ ഈ പറമ്പിൻ്റെ ഈ സ്ഥലം ഈ ബാക്ക് ഭാഗത്താണ് ഈ പന്നിയൊക്കെ താമസിക്കുന്ന സ്ഥലം. അവിടാണ് ഒന്നായിരം കിടക്കുന്നത്. അവർ കാട് പിടിച്ച സ്ഥലമാണ് അത്. മുക്ക നഗരസഭ എന്തെങ്കിലും തീരുമാനമോ അതിനെപ്പറ്റി ഉണ്ടാക്കണം. പന്നി ശല്യത്തെ തുടർന്ന് സ്കൂളിലും മദ്രസയിലും പോകുന്ന കുട്ടികൾക്കും നാട്ടുകാർക്കും വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളതെന്ന് നാട്ടുകാരും പരാതി പറയുന്നു. പന്നിൻ്റെ ശല്യം അത് മൊത്തം. ഇതിപ്പോൾ പന്നി പൂള മാത്രമല്ല നശിപ്പിക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് ഇതിലെ സ്കൂൾ പോകണവരുണ്ട്, മദ്രസ പോകണവരുണ്ട്, രാത്രി മദ്രസ ഉള്ളവരുണ്ട്. ഇതൊക്കെ ബുദ്ധിമുട്ടാണ് പതിയില്ല പോകാൻ. പന്നി ഏത് സമയവും ക്രോസ് ചെയ്യാതില്ല. അങ്ങനെ ഞാൻ തന്നെ 2-3 പ്രാവശ്യം കണ്ടിരിക്കുന്നു. ഞാൻ തന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് അയച്ചില്ലേതാ. ഇത് ക്രോസ് ചെയ്യുമ്പോൾ വണ്ടി തട്ടിയാൽ നമ്മൾ മറിഞ്ഞു പോകും, മരണങ്ങൾ വരെ സംഭവിക്കും. പിന്നെ അതിനല്ലേ കർഷകൻ്റെ പൂള മൊത്തം നശിപ്പിച്ച് അയാൾ കുറഞ്ഞ വിലക്ക് കിട്ടണ വിലക്ക് കൊടുക്കുക. ഇപ്പോൾ പൂള കിണറ്റിൽ നിന്നും പുറത്തെടുത്ത പന്നിയെ നഗരസഭാ കൗൺസിലർ റുബീനയുടെ സാന്നിധ്യത്തിൽ കിണറിന് തൊട്ടടുത്ത പറമ്പിൽ തന്നെ സംസ്കരിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.